ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു സേമിയ ചട്ടിപ്പത്തിരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. നോർമലി നമ്മൾ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി ആകുമ്പം പത്തിരി പരത്തുക, ചൂടാക്കുക, അങ്ങനത്തെ ഒക്കെ കുറേ ടൈമിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിന് മാത്രം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല, കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, കുറഞ്ഞ ചിലവുകളുള്ളൂ. ഇതിന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എന്നാൽ പിന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ നമുക്ക് ഈ സേമിയ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ഞാൻ 200 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്, റോസ്റ്റഡ് ആണ്. പിന്നെ വേണ്ടത് 300 ഗ്രാം ഷുഗറാണ്. ഇത് 2 നേന്ത്രപ്പഴം വഴറ്റിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം 4 എഗ്ഗ്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കസ്കസ്, ഏലക്ക, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. പിന്നെ ഈ എഗ്ഗ് വലുതായതുകൊണ്ടാണ് ഞാൻ 4 എടുത്തത്. 5 വേണമെങ്കിലും എടുക്കട്ടോ. ഫസ്റ്റ് തന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ചൂടായിട്ട് പഴമൊന്നിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് കുറച്ചൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇത് സേമിയ തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചതാണ്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് സേമിയ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. അതിനുശേഷം സേമിയ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സേമിയ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. ഇത് ഓവറായിട്ട് വേവിക്കരുത്. ഒരു 5-10 സെക്കൻഡ് വേവിച്ചെടുത്താൽ മതി. 1 മിനിറ്റ് പോലും ആവണ്ട. ഇപ്പോൾ ഇതിവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, പറഞ്ഞ ടൈമായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്തുനിന്ന് മാറ്റി ഇറക്കി വെക്കാം. ഇനി അടുപ്പത്തുനിന്ന് ഇറക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. വെള്ളമെല്ലാം ഒന്ന് പോയതിന് ശേഷം അപ്പം തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. കട്ട പിടിക്കുമ്പോൾ നമുക്ക് എഗ്ഗ് മിക്സിയിലേക്ക് ഇട്ട് ഇളക്കിയെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ല വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ആവണം, കട്ട പിടിക്കാൻ പാടില്ല കേട്ടോ. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 എഗ്ഗ് എടുത്തിട്ട് പൊട്ടിച്ചൊഴിക്കുക. ഇനി ഈ എഗ്ഗ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് നമുക്ക് എഗ്ഗ് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരു സ്പ്രിങ് ഉപയോഗിച്ചിട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച ഷുഗർ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഷുഗർ ഒന്ന് നല്ലോണം മെൽറ്റ് ആവണം കേട്ടോ, അതുവരെ ഒന്ന് മിക്സാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഷുഗറൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ വേവിച്ചെടുത്ത സേമിയ ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഇത് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ ഒന്ന് മിക്സാക്കിയെടുക്കുക. ഓവർ മിക്സാക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയാൽ മതി.
ഇപ്പോൾ ഇവിടെ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ആ പഴം കൂടി മിക്സ് ചെയ്യാണ്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യാം. നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എൻ്റെ അത് കുറച്ച് പഴം ഒരു ഹാഫ് പഴുപ്പായിരുന്നു. ഇപ്പം മിക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ആദ്യം ഒരു തട്ട് വെക്കാം. അതിൻ്റെ മേലെയാണ് പാൻ വെക്കേണ്ടത്. ഇനി പാൻ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ആ പാനിലേക്ക് തന്നെ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചിട്ട് ഈ മിക്സിങ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെക്കാം. അതിൻ്റെ മേലെ ഒരു വെയിറ്റ് എടുത്ത് വെക്കണം. ഞാനിവിടെ ഇഞ്ചി കുത്തുന്ന ആ അമ്മിക്കല്ലില്ലേ, അതാണ് ഇതിൻ്റെ മേലെ വെയിറ്റായിട്ട് വെച്ചത്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെത് കുറച്ച് വേവ് ഇതായിപ്പോയി, ഞാൻ ശ്രദ്ധ ഒന്ന് വിട്ടുപോയി. അപ്പം കുറച്ചൊന്ന് വെന്തുപോയി. ഇതിൻ്റെ ഹാഫ് വേവാകുമ്പോൾ ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലേ അതിൽ ജോയിൻ്റ് ആയിട്ട് നിൽക്കുള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ കസ്കസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ആക്കിയിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് വെയിറ്റ് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഒരു 20 മിനിറ്റിന് ശേഷം ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി ബേക്കായി വന്നിട്ടുണ്ട്. ഒരു സ്ക്വയറ് വെച്ച് കുത്തി നോക്കിയിട്ട് അതിൻ്റെ മേലൊന്നുമില്ല, ക്ലീനായി വന്നിട്ടുണ്ട്. അപ്പോൾ സേമിയ ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നോമ്പിനൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.